ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇനി നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ധ്യാനിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഈ COVID-19 എന്നുള്ള മഹാമാരിയുടെ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്നാണ് ഇന്ന് അച്ഛന് സ്നേഹത്തോടു കൂടി നിങ്ങളോട് പറയുവാനുള്ളത്. നമുക്ക് പണ്ട് എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഒത്തുചേരുന്ന ഒരു അവസരമായിരുന്നു. സൗഹൃദം എന്ന് പറയുന്നത് അടുത്തിരിക്കുന്ന അവസരമായിരുന്നു. എന്നാൽ ഈ COVID-19 പശ്ചാത്തലത്തിൽ സ്നേഹം എന്ന് പറയുന്നത് ഒത്തുചേരൽ എന്നതിനേക്കാൾ ഉപരി അല്പം സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സൗഹൃദം എന്ന് പറയുന്നത് ഇച്ചിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. ശരീരം കൊണ്ടാണ്, മനസ്സുകൊണ്ടല്ല. COVID-19 പശ്ചാത്തലത്തിൽ ഈ ഒരു ചിന്ത പ്രകാശമായിട്ട് നിങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ടാകട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. നമുക്കറിയാം, നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരമല്ല ഇത്. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തും പ്രകൃതിക്ഷോഭത്താൽ കഷ്ടപ്പെടുന്ന ധാരാളം പേരുകളുണ്ട്. കുടുംബ പ്രാർത്ഥനയിൽ അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം കുടുംബം ഒന്നിച്ച് ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ ചെയ്യാനാണ് കാറ്റിക്കസ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.